സങ്കീർത്തനം 46 ബൈബിളിലുള്ളവരൊക്കെ എടുത്താട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഇവിടെ പഠിപ്പിക്കുന്നത് നാം ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടാണ് ഭയപ്പെടാത്തേ? ഇവിടെ ഭയപ്പെടാത്തതിൻ്റെ ഒരേ ഒരു കാരണം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം നമ്മുടെ സങ്കേതമായതുകൊണ്ട്, നമ്മുടെ ബലമായതുകൊണ്ട്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് കൊണ്ട്. ഞാൻ തിരിച്ചു വരാം സഹോദരങ്ങളെ. കോരഹപുത്രന്മാരെ ഒരു കീർത്തനമെന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതം കുലുങ്ങിയാലും എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് നിങ്ങൾ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. പലപ്പോഴും നമുക്ക് മുൻപിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും നമുക്ക് ജയിക്കുവാൻ കഴിയുന്നത് നമുക്ക് ഞാൻ ഓരോ ആഴ്ചകളിലും നമുക്ക് ലഭിക്കുന്ന ആരാധന, ഓരോ ദിവസങ്ങളിലും നമുക്ക് ലഭിക്കുന്ന ആരാധന, ഓരോ ദിവസങ്ങളിലും ദൈവം നമുക്ക് തരുന്ന വചനം, ഓരോ ദിവസങ്ങളിലും ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസം. ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്തിൽ ദൈവം നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കരങ്ങളെ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറയാം. നന്ദിയോടെ നന്ദിയോടെ നന്ദിയോടെ. ഒരു പ്രാഹത്ത് പ്രശ്നങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്തിൽ ദൈവം നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ദൈവം നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നോടൊപ്പം വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച ദൈവത്തിന് മഹത്വം പറ. ശരിയാണ് കർത്താവേ, എൻ്റെ പ്രശ്നങ്ങൾ എന്നെ മുക്കിക്കളയുന്നില്ല, എൻ്റെ പ്രശ്നങ്ങൾ എന്നെ താഴ്ത്തിക്കളയുന്നില്ല, എൻ്റെ രോഗങ്ങൾ എന്നെ തളർത്തിക്കളയുന്നില്ല. മറുഭാഗത്തിൽ എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തുകയാണ്, എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തുകയാണ്, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുകയാണ്, എൻ്റെ ദൈവം എൻ്റെ സ്ഥിതിഗതികൾക്കെല്ലാം വലിയ മാറ്റം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്, നമുക്ക് എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, രോഗങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടേറിയ അവസ്ഥകളായിരിക്കാം, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ പറയുവാനുണ്ട്. പക്ഷെ സങ്കീർത്തനക്കാരന് അതുപോലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രോഗത്തെക്കുറിച്ചോ കഷ്ടത്തെക്കുറിച്ചോ ദുഃഖത്തെക്കുറിച്ചോ പ്രയാസത്തെക്കുറിച്ചോ എല്ലാം ഭൂമി മാറിപ്പോയാലും, എന്നാലും ഇപ്പം നിങ്ങൾക്ക് അത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഭൂമി മാറിപ്പോയാലും. അതെന്തായിരിക്കും ഭൂമി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ഭൂമി അങ്ങ് അപ്രതീക്ഷിതമാകുകയാണ്. അതൊരു ചെറിയ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആണോ, ചെറിയ സംഭവമാണോ ഭൂമി അങ്ങ് മാറിപ്പോവുക? ഒരു പത്രത്തിൽ പോലും വരാത്തൊരു വാർത്തയാണ്. പത്രം വായിക്കാൻ ആളുണ്ടായാലല്ലേ പത്രത്തിൽ വരത്തുള്ളൂ അല്ലേ? പത്രത്തിൽ പോലും വരത്തില്ല, അത്രത്തോളം ചെറിയ സംഭവമാണ്. ഒരു പ്രസ്സുകാരനും അടിക്കത്തില്ല അത്, ഒരു ചാനലുകാരനും സംപ്രേഷണം ചെയ്യത്തില്ല, കാരണം അവൻ കാണത്തില്ല. അപ്പോൾ പ്രശ്നങ്ങൾ വളരെ വലുത് 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 എന്ന് ചിന്തിക്കുന്നിടത്ത് കോരഹപുത്രന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഭൂമി അങ്ങ് മാറിപ്പോയി, ഭൂമി മാറിപ്പോയി. അത്രയും വലിയ വിഷയങ്ങൾ ആർക്കുമില്ല, അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കുമില്ല. ഉള്ളത് കുറച്ച് കടബാധ്യത, ഉള്ളത് കുറച്ച് ശത്രുത്വം, ഉള്ളത് കുറച്ച് രോഗം, ഉള്ളത് അങ്ങനെ തുടങ്ങി അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ, അങ്ങനെ പറയാം, അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇവിടെ പഠിപ്പിക്കുകയാണ്, ഭൂമി അങ്ങ് മാറിപ്പോയാലും, ഭൂമി അങ്ങ് നീങ്ങിപ്പോയാലും, ഭൂമി മാറിപ്പോയി, അടുത്ത് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, ഇനി ഭൂമി പോയി, അടുത്ത് പർവ്വതങ്ങൾ കുലുങ്ങുകയാണ്, കിട്ടുകിട്ട് കിട്ടുകിടാ വിറയ്ക്കുകയാണ്, കിടുകിടാ വിറയ്ക്കുകയാണ്. എന്താ, നമുക്കറിയാവുന്ന നമ്മുടെ കാൽമുട്ടുകൾ വിറച്ചു, നിങ്ങൾക്കറിയാവുന്നത് എന്താണ്, നിങ്ങളുടെ കൈവിരലുകളൊന്ന് വിറച്ചു, നിങ്ങളുടെ ശരീരമൊന്ന് വിറച്ചു, എവിടെയോ ഭയപ്പെട്ടു, ചിലപ്പോൾ ക്ഷുദ്രജീവിയെ കണ്ട് ഭയപ്പെട്ടു, പെട്ടെന്ന് രോഗം വന്ന് ഭയപ്പെട്ടു, വീട്ടിലെ ആർക്കോ ബുദ്ധിമുട്ട് വന്നപ്പോഴൊന്ന് ഭയപ്പെട്ടു,
ഹൃദയം വിറച്ചു, കൈ വിറച്ചു, കാല് വിറച്ചു, കണ്ണ് വിറച്ചു, ശരീരം വിറച്ചു. അങ്ങനെ എന്തോ ആർക്കോ എന്തോ ഒരു ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഒരു വിറയല്, ഇവിടെ പർവ്വതങ്ങൾ വിറച്ചു. പർവ്വതങ്ങൾ കുലുങ്ങി, പർവ്വതങ്ങൾ കുലുങ്ങി, പർവ്വതങ്ങൾ. നിങ്ങളുടെ ഹൃദയം കുലുങ്ങിയെന്നല്ല, നിങ്ങളുടെ കാല് വിറച്ചുവെന്നല്ല, നിങ്ങളുടെ ശരീരം വിറച്ചുവെന്നല്ല, അതിനപ്പുറത്ത് പർവ്വതങ്ങൾ കുലുങ്ങിപ്പോയ അവസ്ഥ. പർവ്വതങ്ങൾ മുഴുവന് കുലുങ്ങി, സമുദ്രമധ്യ വീണ. നിങ്ങൾ ആരൊക്കെയോ വീഴുന്ന കണ്ടു, തലച്ചുറ്റൽ വന്ന് ചിലർ വീണു, ബോധക്കേട് വന്ന് ചിലർ വീണു, ഇല്ലായെങ്കിൽ എന്താ പറയുക, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വെയിലടിച്ചപ്പോൾ വീണു, അങ്ങനെയുള്ള ചെറിയ ചെറിയ. ഇവിടെ സമുദ്രമധ്യേ ഈ പർവ്വതങ്ങൾ ചെന്ന് വീണു. ഞാൻ പറഞ്ഞു വരുന്നത് പ്രശ്നത്തിൻ്റെ വലിപ്പമാണ്. സങ്കീർത്തനക്കാരൻ വർണ്ണിക്കുമ്പോൾ ഒരു മനുഷ്യനിൽ മേൽ കടന്നു വരുന്ന പ്രശ്നങ്ങളുടെ വലിപ്പം, വിഷയങ്ങളുടേതായിട്ടുള്ള ആ വലിയ അവസ്ഥ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രശ്നമുഖരിതമായ, ആ ബുദ്ധിമുട്ടേറിയ, ആ വലിപ്പം കൂടിയ ആ ഒരവസ്ഥ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ഭൂമി മാറിപ്പോയി, പർവ്വതങ്ങൾ കുലുങ്ങി, സമുദ്രമധ്യേ വീണു. ഒരു വീഴ്ച, ഒരു താഴ്ച. അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, 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 കലക്കം. സമുദ്രത്തിലെ വെള്ളം കലങ്ങൂ, ആക്ച്വലി കലക്കാൻ പറ്റത്തില്ല. തിരമാലകൾ ഒരല്പച്ച കലക്കി 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 ഇട്ടിരിക്കുന്നു, അല്ലാണ്ട് ഈ ആഴിയെ മുഴുവനായി പിടിച്ച് കലക്കാൻ പറ്റത്തില്ല. പക്ഷേ വമ്പൻ സമുദ്രങ്ങൾ വന്ന് ഈ കടലിനകത്തേക്ക് വന്ന് വീണപ്പോൾ അത് കലങ്ങി, അത് കലങ്ങി, അത് കലങ്ങി. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാവുന്ന കലക്കം എന്ത്? എൻ്റെ കുടുംബത്തിനകത്തൊരു കലക്കം, നീ ജോലി ചെയ്യുന്നിടത്തൊരു കലക്കം, നിൻ്റെ മനസ്സിനകത്തൊരു കലക്കം, നീ ഇടപെട്ടവരുടെ ഇടയിലൊരു കലക്കം, നിൻ്റെ സംസ്ഥാനത്തിലോ ജില്ലയിലോ ഒരു കലക്കം, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ചെറിയ കലക്കങ്ങളാണ് നമുക്ക് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ കഴിയുന്ന കലക്കങ്ങളെന്ന് പറയുന്നത്. പക്ഷേ കോരഹപുത്രന്മാർ പറയുകയാണ്, ആഴിക്കകത്തൊരു കലക്കം, സമുദ്രത്തിനകത്ത് ഒരു കലക്കം, അത് കുലുങ്ങി സമുദ്രമധ്യേ വീണാൽ, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും. അടുത്ത് ഈ കലക്കം വന്നപ്പോൾ ഒരു ഇഞ്ചി ഇങ്ങോട്ട് വന്നു, ഒരു ദേഷ്യം വന്നു സമുദ്രത്തിന്, ചേടാ എന്നെ കലക്കിയത് ആരാടാ? അവൻ്റെ കോപം കൊണ്ട് സമുദ്രം കരയിലേക്ക് ഇരച്ച് കയറി, സമുദ്രം അത് പർവ്വതത്തെ പിടിച്ചൊരു കുലുക്ക് കുലുക്കി. വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്തോത്രം. കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും. ദേഷ്യം കൊണ്ട്, മനുഷ്യരുടെ ഇടയിൽ ദേഷ്യം കൊണ്ട് എന്താ സംഭവിക്കാൻ സാധ്യത? സംഭവിക്കാൻ സാധ്യത വേറെ ഒന്നുമില്ല, കന്നത്തൊരടി കൊടുക്കും, അതെ, ഇല്ലായെങ്കിൽ അഞ്ചു ദിവസം ഭക്ഷണം കഴിക്കാതെ കിടക്കും. ജാതികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ദൈവത്തെ അറിഞ്ഞ മക്കളെക്കുറിച്ചല്ല. പച്ചത്തെറി, പുളിച്ചതെറി വിളിക്കും, പച്ചത്തെറി വിളിക്കും, പിന്നെ പഴകിയതെറി വിളിക്കും, പിന്നെ പുതിയതെറി വിളിക്കും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കും. ഒരാൾക്ക് കോപം കടന്നു വരുമ്പോൾ, ദേഷ്യം കടന്നു വരുമ്പോൾ, അവിടെ എന്തൊക്കെയോ അങ്ങ് കാട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അങ്ങ് കാട്ടി കൂട്ടി വിട്ടതിന് ശേഷം, അല്ലെങ്കിൽ കാട്ടിക്കൂട്ടി വിട്ടതിന് ശേഷം ഒരു മൂന്ന് നാല് ദിവസം അങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ശാന്തം. ഇവിടെ ദേഷ്യം വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാവോ? കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി, പർവ്വതങ്ങൾ കുലുങ്ങി. എവറസ്റ്റ് ഉൾപ്പെടെയുള്ള പർവ്വതത്തെ സമുദ്രം പിടിച്ചു കുലുക്കി. ദേഷ്യം വന്നപ്പോൾ, ദേഷ്യം വന്നപ്പോൾ, ദേഷ്യം വന്നപ്പോൾ ഭർത്താവ് ദേഷ്യപ്പെട്ടതിനെ ചൊല്ലി, ഭാര്യ ദേഷ്യപ്പെട്ടതിനെ ചൊല്ലി, മക്കൾ ദേഷ്യപ്പെട്ടതിനെ ചൊല്ലി, അയൽവാസി ദേഷ്യപ്പെട്ടതിനെ ചൊല്ലി,
കൂട്ട് സഹോദരങ്ങളെ ദേഷ്യപ്പെട്ടതിനെ ചൊല്ലി നിരാശയോടെ ഇരിക്കുന്ന ഒരു ചെവി തുറന്ന് കേട്ടോണം. പരിശുദ്ധാത്മാവ് ഒരാഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലും കഷ്ണം നിനക്ക് തരികയാണ്. ഇവിടെ ഒരു കോപം കടന്നു വന്ന സമയത്തിലേക്ക് അത് മിണ്ടാണ്ടിരിക്കുകയല്ല, അത് വഴക്ക് പറയുകയല്ല, അത് പർവ്വതത്തെ പിടിച്ചു കുലുക്കിയ ഒരു കോപം കടന്നു വന്നോ, സമുദ്രത്തിന് കോപം കടന്നു വന്നോ. എന്നെ കലക്കിയത് മുഖാന്തരം, ഓ എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചത് മുഖാന്തര എന്ന് പറഞ്ഞ് അവന് ദേഷ്യം വന്നിട്ട് പർവ്വതത്തെ മുഴുവൻ പിടിച്ചൊരു കുലുക്കിയ ഒരു കോപം സമുദ്രത്തിന് വന്നോ. ഇനി എന്താ എഴുതിയിരിക്കുന്നത്? ഭൂമി മാറിപ്പോയി, പർവ്വതം കുലുങ്ങി, സമുദ്രമധ്യത്തിൽ വീണു, അതിൽ വെള്ളം ഇരച്ച് കലങ്ങി, അതിൻ്റെ ദേഷ്യം കൊണ്ട് അഥവാ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി. എന്നാലും നാം ഭയപ്പെടുകയില്ല. സ്വത്രം 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 സ്വത്രം. ഈ ഭൂമി കുലുങ്ങിയിട്ട് പേടി വരുന്നില്ല, വെള്ളം ഇരച്ച് കയറിയിട്ട് പേടി വരുന്നില്ല, പർവ്വതങ്ങൾ സമുദ്രത്തിൻ്റെ മധ്യ ചെന്ന് വീണിട്ടും പേടി വരുന്നില്ല, ആഴി അന്ന് സമുദ്രത്തെ മുഴുവനും പിടിച്ച് കലക്കിയിട്ടും പേടി വരുന്നില്ല, ആ ദേഷ്യപ്പെട്ട സമുദ്രം സുനാമി പോലെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടും പേടി വരുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവം എന്തുകൊണ്ടാണ് പേടി വരാത്തത്? ഒന്നാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, ദൈവം നമ്മുടെ സങ്കേതമായതുകൊണ്ട്, ദൈവം എൻ്റെ ബലമായതുകൊണ്ട്, ദൈവം എൻ്റെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായതുകൊണ്ട് സമുദ്രം കോപിച്ചാലും ഞാൻ പേടിക്കത്തില്ല, പർവ്വതം ചെന്ന് സമുദ്രത്തിൽ വീണാലും ഞാൻ പേടിക്കത്തില്ല, ഭൂമി മാറിപ്പോയാലും ഞാൻ പേടിക്കത്തില്ല, ഇനി എന്തൊക്കെ അനിഷ്ട സംഭവം വന്നാലും ഞാൻ പേടിക്കത്തില്ല, ഇനി കൊറോണയല്ല കൊറോണയുടെ അടുത്ത ജനറേഷൻ വന്നാലും പേടിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് സ്തോത്രം പറ, സ്തോത്രം പറ. നാവുകൊണ്ട് മാത്രമല്ല ആത്മാവിൽ ബലപ്പെട്ടോ 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 ബലപ്പെട്ടോ. രോഗത്തിൻ്റെ ഇടയിൽ കൂടെ കടക്കുമ്പോൾ, രോഗം ബാധിച്ചവൻ്റെ ഇടയിൽ കൂടെ കടക്കുമ്പോൾ, പ്രൈസ് ദ ലോർഡ്, നീ ആത്മാവിൽ പറ, ആത്മാവിൽ നിനക്ക് പറയുവാൻ കഴിയണം, ഹല്ലേലൂയ, ഞാൻ പേടിക്കുകയില്ല പേടിക്കുകയില്ല, എൻ്റെ പ്രൊട്ടക്ഷൻ എൻ്റെ പ്രൊട്ടക്ഷൻ എൻ്റെ ദൈവമാണ് ദൈവമാണ് ദൈവമാണ്, ഹല്ലേലൂയ. ആത്മാവിൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം, ആത്മാവിൽ നമുക്ക് ബലമുണ്ടായിരിക്കണം. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളാണ്, നമ്മൾ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ്, നമുക്കുള്ളൊരു സംരക്ഷകനുണ്ട്. നമ്മൾ വെറും ഒരു 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 ചരിത്ര പുരുഷനെ അല്ല ആരാധിക്കുന്നത്, രാജാദി രാജാവും കർത്താദി കർത്താവുമായിട്ടുള്ള ജീവനുള്ള ദൈവത്തെ എത്രയാണ് നമ്മൾ ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവം നമുക്കൊരു സംരക്ഷകനാണ്, ദൈവം നമുക്കൊരു സംരക്ഷകനാണ്, പരിപാലകനാണ്, ഹല്ലേലൂയാ. അതുകൊണ്ട് നിങ്ങളുടെ മേൽ പർവ്വതങ്ങൾ കടന്നു വന്നാലും, സമുദ്രമധ്യ വീണാലും, ഭൂമി കുലുങ്ങിയാലും, ഭൂമി മാറിപ്പോയാലും ഞാൻ ഭയപ്പെടുകയില്ല. കരങ്ങളെ ചേർത്തടിച്ച് പറ, ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് മുമ്പിൽ വരുന്ന രോഗത്തെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, എനിക്ക് മുമ്പിൽ വരുന്ന അസമാധാനത്തെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, എനിക്ക് മുമ്പിൽ കടന്നു വരപ്പെടുന്ന ശത്രുതയെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, എനിക്ക് മുമ്പിൽ വരുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, എനിക്ക് മുമ്പിൽ വരുന്ന മാനുഷിക തടസ്സങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദേ കണ്ടോ, രാവിലെ എടുത്ത പരിശുദ്ധാത്മാവ് ഇവിടെ എത്തി. സ്വതം അതങ്ങനെയാണ്, രാവിലെ ആത്മാവിനെ പകരും എന്ന് നേരിട്ട് കയറിയെങ്കിൽ ഇതാ ഇൻഡയറക്റ്റായി ദൈവം കൊണ്ടുവരികയാണ്. എന്താ ഭയപ്പെടാത്തതിൻ്റെ കാരണം? ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു സൊല്യൂഷൻ ദൈവം തന്നിരിക്കുന്നു. ഒരു നദിയുണ്ട്, അതാണ് വിഷയം. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ കുർത്തിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. അപ്പോൾ ഇവിടെ ഈ ഭയം വരാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഒരു നദിയുണ്ട്, ആ നദിയുടെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. നദിയുണ്ട്, അതിൻ്റെ തോടുകൾ
തിന്നതിന്റെ നിവാസത്തെ സന്തോഷിപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവനിവാസം എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, എൻ്റെ ആലയം സകല ജാതികൾക്കും, എടുത്തു പറയുന്നു, സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണെങ്കിൽ അവൻ്റെ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന, അവൻ്റെ നിവാസമാകുന്ന പ്രാർത്ഥനാലയം, ദൈവം വസിക്കുന്ന, ദൈവം ഇരിക്കുന്ന, ദൈവ സാന്നിധ്യമുള്ള, ദൈവകൃപയുള്ള ദൈവത്തിൻ്റെ ആലയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു നദിയുണ്ട്. അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥനാ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കുക, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. നമുക്ക് ദൈവം സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്താ, ഭൂമി കുലുങ്ങിയപ്പോഴും ഒരു സന്തോഷം, സമുദ്രമധ്യ വീണപ്പോഴും ഒരു സന്തോഷം, അത് സമുദ്രം ഇരച്ച് കരയിൽ കയറിയപ്പോഴും ഒരു സന്തോഷം, എവിടെ നിന്ന് വന്നോ അതിന് വേണ്ടിയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയുണ്ട്, അതിനൊരു തോടുണ്ട്. ആ തോടുകൾ വിശുദ്ധ നഗരത്തെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ആമേൻ. ഒരു നദിയാകുന്ന പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക്, ആമേൻ, നദിയാകുന്ന അഭിഷേകത്തിന്റെ ശക്തി, നദിയാകുന്ന ആത്മപ്രവാഹ, അത് ഓരോ വ്യക്തികളിലേക്ക്, അതൊരു തോട് പോലെ നദിയിൽ നിന്ന് വേർതിരിയപ്പെടുന്ന തോട്, ആമേൻ, നദിയിൽ നിന്ന് വേർതിരിയപ്പെടുന്ന ചില തോടുകൾ, അത് കൃഷിക്ക് വേണ്ടി പോകുന്നത് പോലെ, അത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് പോലെ, അനേകരുടെ ഭവനത്തിലേക്ക്, അനേക വ്യക്തികളിലേക്ക് ഈ നദിയിൽ നിന്ന് തോടുകൾ ഒഴുകുകയാണ്. ഇന്ന് പകൽ സമയം ഇവിടെ നീ ആരാധിക്കുമ്പോൾ തന്നെ, ഇവിടെ നീ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുമ്പോൾ തന്നെ, ഈ നദി ഒരു തോടുകളായിട്ട് നീ വീട്ടിലേക്ക് പോകുമ്പോഴും തോട് നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാണ്. നീ തിരികെ കടന്നു പോകുമ്പോഴും ഈ തോട് നിന്റെ പിന്നാലെ വരുവാനുള്ള സമയമെടുത്തോ. ഹല്ലേലൂയാ. ആമീൻ. കരങ്ങളെ ചേർത്തടിച്ച് ചേർത്തടിച്ച് പ്രാപിക്കുക. എനിക്കൊരു തോട് വേണം, തോട് വേണം. ഓ, ഒരു നദി ഉണ്ട്, നദി ഉണ്ട്, ഒരു ആത്മപ്രവാഹമുണ്ട്, ഒരു അഭിഷേകത്തിൻ്റെ പ്രവാഹമുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന്, ഉമ്മരപ്പടിയുടെ അടിത്തറയിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയുണ്ട്, 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 നദിയുണ്ട്. ഒരു അഭിഷേകത്തിൻ്റെ പുത്തൻ ഒഴുക്ക്, ഒരു അഭിഷേകത്തിൻ്റെ പുത്തൻ നദി ഇന്ന് ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ, ആരാധിക്കുന്ന ദൈവസഭയുടെ മേൽ ഇപ്പോൾ അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനായി, ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനായി. ആമേ. കടഭാരത്തിൻ്റെ മധ്യത്തിൽ, രോഗങ്ങളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ബുദ്ധികളുടെ മധ്യത്തിൽ ആത്മാവിൽ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, പ്രൈസ് ദ ലോർഡ്. അതത്രേ നമ്മുടെ ബലം, അതത്രേ നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം, അതത്രേ നമ്മൾ ഭയപ്പെടാത്തതിൻ്റെ കാരണം. തീരുമാനിക്കാൻ കഴിയുമോ, പ്രശ്നങ്ങൾ കുന്നുകൂടട്ടെ, ഞാൻ ഭയപ്പെടത്തില്ല. തീരുമാനിക്കാൻ കഴിയുമോ, വിഷയങ്ങൾ വരട്ടെ, എൻ്റെ സന്തോഷത്തിന് കുറവ് വരത്തില്ല, എൻ്റെ സന്തോഷത്തിന് കുറവ് വരത്തില്ല, കാരണം എനിക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണമുണ്ട്. എൻ്റെ ദൈവം എനിക്ക് സങ്കേതമാണ്. എൻ്റെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഞാൻ അനാഥനല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു സംരക്ഷകനുണ്ട്. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ചാരേ ദിനവും യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനെ എന്നെ ചുനാഥ സ്നേഹിക്കും നേ